നമ്മളെല്ലാവരും കാത്തിരുന്ന ജി ഡി കോൺസ്റ്റബിൾ എക്സാം വരാൻ പോവാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എക്സാം ആണ് ഇത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ബാലികറ മലയാണ് എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ അല്ല, പലപ്പോഴും പേടിയുള്ളൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. പക്ഷെ ഒട്ടും പേടിക്കേണ്ട, ഏറ്റവും എളുപ്പമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഓൾ, റോമ്പസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന ജി ഡി കോൺസ്റ്റബിൾ എക്സാം വരാൻ പോവാണ്. എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ, ധാരാളം വേക്കൻസി ഉള്ള ഒരു പരീക്ഷയാണിത് അല്ലെ. ചുരുങ്ങിയ കാലം കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എക്സാം ആണിത്. അതുകൊണ്ട് ഈ അവസരം ആരും തന്നെ പാഴാക്കാതിരിക്കുക. എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ്. അപ്പം ഉടൻ തന്നെ അത് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിൻ്റെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റോമ്പസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പം ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ധാരാളം ടോപ്പിക് ഉണ്ട് അല്ലേ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ബാലികറ മലയാണ് എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ അല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുണ്ട്. ഞങ്ങളുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ ഏത് സമയത്തും നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ സഹായം ഉണ്ടായിരിക്കുന്നതാണ്, ട്യൂട്ടേഴ്സിൻ്റെ സഹായം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് റോമ്പസിൻ്റെ ജി ഡി കോൺസ്റ്റബിൾ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ധാരാളം ടോപ്പിക് ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസും ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ ഏതൊക്കെ ടോപ്പിക് ഉണ്ട് എന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ഉള്ള മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ഇതിനു മുൻപും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടും വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലർക്കും പലപ്പോഴും പേടിയുള്ളൊരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഒട്ടും പേടിക്കേണ്ട, ഏറ്റവും എളുപ്പമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന രീതിയിൽ ട്രിക്സും ടിപ്സും ഒക്കെ വെച്ച്, കോഡുകളും ഒക്കെ വെച്ച് തന്നെ അങ്ങനെയുള്ള ക്ലാസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്ന രീതിയിൽ അത്രയും നന്നായിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ്. വൊക്യാബുലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആൻറ്റണിംസ് ആൻഡ് സിനോണിംസ്. അതുപോലെ തന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ ജി ഡി കോൺസ്റ്റബിളിന് മാത്രമല്ല, എം ടി എസിന് ആയിക്കോട്ടെ, ഏതൊരു എസ് എസ് സിയുടെ പരീക്ഷയ്ക്കായിക്കോട്ടെ, ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഓരോ ടോപ്പിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ടെൻഷൻ, അതെങ്ങനെ ചെയ്യാൻ പറ്റും, കുറേ ഗ്രാമർ റൂൾസ് പഠിക്കണ്ടേ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ആ ഗ്രാമർ റൂൾസ് വെച്ചിട്ട് മാത്രമല്ല, ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ ഏതൊരു ആവറേജ് സ്റ്റുഡൻറ്റിനാണെങ്കിൽ പോലും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ട്രിക്സ് ആൻഡ് ടിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ചില റൂൾസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ മുൻവർഷങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട് വെർബ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ട ഒരു റൂളാണ്, ഇഫ് ദ സബ്ജക്ട് ഇസ് സിംഗുലർ, വെർബ് മസ്റ്റ് ബി സിംഗുലർ ടു. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം അല്ലേ. ഉദാഹരണത്തിന്, ഹീ പ്ലേസ് ക്രിക്കറ്റ്. ഹീ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. ഹീ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഷീ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഇറ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. ഹീ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്, ഷീ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ, ഒരു പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നതാണ്. ഇറ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഹീ ഷീ ഇറ്റ് ഇവ സിംഗുലർ ആണ്, അത്രേ സെറ്റ് അല്ലേ. ഹീ ഷീ ഇറ്റ് സിംഗുലർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ ഹീയോ ഷീയോ ഇറ്റോ ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഒരു സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വെർബ് എന്തായിരിക്കും?
വെർബും സിംഗുലർ ആയിരിക്കണം അല്ലെ. അതാണ് ഹി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്ട്. വെർബ് ഏതാണ്? വെർബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്, ആക്ഷൻ വേർഡ്സിനെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുക. സോ ഇവിടെ ആക്ഷനെ സൂചിപ്പിക്കുന്ന, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് ഏതാണ്? പ്ലേസ് എന്നുള്ളതാണ് അല്ലെ. ആ കളിക്കുക, അപ്പൊ അവൻ എന്ത് കളിക്കാറുണ്ട്? ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ്. പ്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പറ്റത്തില്ല, കാരണം പ്ലേ എന്ന് പറയുമ്പോൾ ബേസ് ഫോം എടുത്താൽ അത് പ്ലൂറലാണ് അല്ലെ. പ്ലേ എന്ന് പറയുന്നത് അതിന് പകരം എന്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്? പ്ലേസ് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ്, ഒരിക്കലും നമ്മൾ ഹി പ്ലേ ക്രിക്കറ്റ് എന്ന് പറയത്തില്ല. സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നെങ്കിൽ അവിടെ പ്ലേ ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ എപ്പോഴും ആ വെർബും സിംഗുലർ ആയിരിക്കണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഈ സബ്ജക്റ്റും വെർബും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണെന്ന് ഓർത്താൽ മതി. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണോ, അപ്പോൾ സ്വാഭാവികമായിട്ടും വെർബും എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. നമ്മളങ്ങനെയല്ലേ, നമ്മുടെ കൂട്ടുകാരെന്ത് ചെയ്യുന്നു അത് ചെയ്യാനുള്ളൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രവണത നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ആ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്തു, നമ്മളും അതേ കോഴ്സ് എടുക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ, സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയായിരിക്കും വെർബ് ചെയ്യുന്നത് എന്നുള്ളൊരു കോഡ് ഓർത്താൽ മതി. അതൊരു കോഡ് പോലെ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ മറ്റൊന്നുമല്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്ന് മാത്രമേ നമ്മളവിടെ പറയത്തുള്ളൂ, പ്ലേ ക്രിക്കറ്റ് എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പൊ വെർബിന്റെ ബേസ് ഫോമിനൊപ്പം എസ് ഓർ ഇ എസ്, എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്താൽ എന്തായി? വെർബ് സിംഗുലർ ആയി മാറും. അപ്പൊ ഹി പ്ലേസ് ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഉദാഹരണം നോക്കുക. ഷീ ലൈക്സ് ഐസ്ക്രീം, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഷീ ലൈക്സ്. ഇവിടെ ഏതാണ് സബ്ജക്ട്? ഷീ ആണ് അല്ലെ. അഗെയിൻ സിംഗുലർ സബ്ജക്ട് ആണ്. ലൈക്സ് ഐസ്ക്രീം, വെർബ് ഏതാണ്? ലൈക്സ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം വെർബും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണമല്ലോ. അപ്പൊ ഷീ ലൈക്സ് ഐസ്ക്രീം എന്നേ പറയത്തുള്ളൂ. ഷീ ലൈക്ക് ഐസ്ക്രീം എന്ന് പറയില്ല, ഷീ ലൈക്സ് ഐസ്ക്രീം. മൂന്നാമത് ഉദാഹരണം നോക്കാം. ഹി റൈറ്റ്സ് എവ്രി ഡേ, ഹി റൈറ്റ്സ് എവ്രി ഡേ. അഗെയിൻ സബ്ജക്ട് സിംഗുലർ ആണ് ഹി അല്ലെ. അപ്പോൾ റൈറ്റ്സ് എന്നേ പറയത്തുള്ളൂ. വെർബിനൊപ്പം എസ് ഓർ ഇ എസ് ഫോം ചേർക്കണം. റൈറ്റ്സ് എഴുതുക എന്നുള്ളതാണ് അവിടുത്തെ പ്രവൃത്തി വെർബ്. അപ്പം ഹി റൈറ്റ്സ് എവ്രി ഡേ, അവൻ എല്ലാ ദിവസവും എഴുതാറുണ്ട് എന്ന് പറയുന്നത് അല്ലെ. അഗെയിൻ സിമ്പിൾ പ്രസന്റൻസ് ആണ്. ഹി റൈറ്റ്സ് എവ്രി ഡേ. റൈറ്റ് എവ്രി ഡേ എന്ന് പറയില്ല, റൈറ്റ്സ് എവ്രി ഡേ. അപ്പൊ ഈ ഒന്നാമത്തെ റൂള് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിന്റെ ഏറ്റവും ബേസ് ആണ്, ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു ഉദ്യോഗാർത്ഥി അറിയേണ്ട ഒരു നിയമമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ റൂൾസും വരുന്നത്. ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. അടിത്തറ കിട്ടിയാലേ നമുക്ക് ഒരു വീടാണെങ്കിലും നിലനിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ, എന്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ ഒരു അടിത്തറയാണ്. അപ്പൊ ഈ ഒരു റൂൾ പഠിക്കണമെങ്കിൽ ഈ ഒരു സംഭവം അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു റൂളാണ് ഇത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. അത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് എപ്പോഴും ഓടി വരണം. ഏതൊക്കെയാണ്? ഹി, ഷീ, ഇറ്റ് ഒക്കെ. അല്ലെങ്കിൽ സിംഗുലർ നെയിം ആകാം, ഒരു വ്യക്തിയുടെ പേരാകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരാകാം. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ എപ്പോഴും വെർബും സിംഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിയമം ഏതായിരിക്കും? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കും. ഒന്നാമത്തെ നിയമം നമ്മൾ പഠിച്ചു, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വെർബും എന്തായി മാറും? പ്ലൂറൽ ആയിട്ട് മാറും. അതാണ് രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ദേ പ്ലേ ക്രിക്കറ്റ്, ദേ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ദേ പ്ലേ ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ. ദേ പ്ലേ ക്രിക്കറ്റ്, ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ. ദേ പ്ലേ എന്നേ പറയത്തുള്ളൂ, ദേ പ്ലേ ക്രിക്കറ്റ്. അതുപോലെ തന്നെ വി ഗോ ദെയർ, വി എന്ന് പറയുന്നത് അഗെയിൻ ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ വി ഗോ ദെയർ, വി ഗോസ് ദെയർ എന്ന് പറയില്ല, വി ഗോ ദെയർ എന്നേ പറയത്തുള്ളൂ. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വി ഗോസ് പറയത്തില്ല, വി ഗോ എന്നേ പറയത്തുള്ളൂ. അതുപോലെ ദേ വന്നപ്പോ ദേ പ്ലേ അല്ലേ പറയത്തുള്ളൂ, ദേ പ്ലേസ് എന്ന് പറഞ്ഞില്ലല്ലോ, കാരണം സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ്. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. സ്വാഭാവികമായിട്ടും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അഥവാ വെർബ് എന്ന് പറയുന്നതും പ്ലൂറൽ തന്നെ ആയിരിക്കണം. വിച്ച് മീൻസ് ആ വെർബിനൊപ്പം എസ് ഓർ ഇ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. വെർബിന്റെ ബേസ് ഫോം ഉപയോഗിച്ചാൽ മതിയാകും, പ്ലേ അത് മതിയാകും. ഓക്കെ, അതുപോലെ വി ഗോ ദെയർ. പിന്നെ ഉള്ളതാണ് ഐ, ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയത്തുള്ളൂ. അപ്പൊ ഇത് ഐ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ഐ എങ്ങനെ പ്ലൂറൽ ആകുന്ന, ഐ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഐയെ നമ്മൾ ചില സാഹചര്യങ്ങളിൽ പ്ലൂറലായി കൂടെ പരിഗണിക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയത്തില്ലാത്തൊരു കാര്യമായിരിക്കാം, ഒരു ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കാം, പക്ഷേ ഐയെ ചില സാഹചര്യങ്ങളിൽ പ്ലൂറലായിട്ട് തന്നെ പരിഗണിക്കാറുണ്ട്. കാരണം
ഇപ്പൊ ഐ ഡോണ്ട് ലൈക്ക് എന്നല്ലേ പറയത്തുള്ളൂ, ഐ ഡസിൻ ലൈക്ക് എന്ന് പറയത്തില്ലല്ലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം ഡോണ്ട് എന്ന് പറയുന്ന ഒരു പ്ലൂറലാണ്, പ്ലൂറൽ വെർബാണ് അല്ലെ. അപ്പൊ അത് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ സിമിലർലി ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയത്തുള്ളൂ, ഒരിക്കലും നമ്മൾ ഐ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയത്തില്ല. കാരണം ഐ എ നമ്മൾ ഇവിടെ ഈ സാഹചര്യത്തിൽ ഐ എ പ്ലൂറലായിട്ട് പരിഗണിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ചില എക്സെപ്ഷണൽ കേസുകളിൽ ഐ എ നമ്മൾ സിംഗുലറായിട്ടും പരിഗണിക്കാറുണ്ട്. ഐ ആം, ഐ വാസ് ഒക്കെ ഉപയോഗിക്കാറില്ലേ, ആമും വാസും ഒക്കെ ഐടൊപ്പം ഉപയോഗിക്കാറുണ്ട്. അതാണ് ഐ രണ്ടിടത്തും ഉപയോഗിക്കാറുണ്ട്, സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും പരിഗണിക്കാറുണ്ട് ആക്ച്വലി. ഓക്കെ, പക്ഷെ കൂടുതലും പ്ലൂറലായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അത് നിങ്ങൾക്ക് പൊതുവെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഐടൊപ്പം ഉപയോഗിക്കുന്ന വെർബുകളൊക്കെ ഒന്ന് പരിഗണിച്ച് നോക്കിയാൽ, അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോ ഹിയർ ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയത്തുള്ളൂ. അതുപോലെ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ, അല്ലാതെ ഒരിക്കലും നമ്മൾ ഐ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറയത്തില്ല അല്ലേ. ഐ പ്ലേസ് എന്ന് പറയാറില്ല, കാരണം അതിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഐ എ നമ്മളവിടെ പ്ലൂറലായിട്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഐ പ്ലേ ക്രിക്കറ്റ് എന്നേ പറയത്തുള്ളൂ. സിമിലർലി ഐ ലൈക്ക് ഐസ്ക്രീം എന്നേ പറയത്തുള്ളൂ. അതേസമയം ഇവിടെ ഹിയോ ഷിയോ ഒക്കെ ആണെങ്കിൽ എങ്ങനെ വന്നേനെ, അവൻ ഐസ്ക്രീം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹി ലൈക്സ് ഐസ്ക്രീം വന്നേനെ, എൽ ഐ കെ ഇ എസ്. അതുപോലെ ഷീ ആണെങ്കിൽ ഷീ ലൈക്സ് ഐസ്ക്രീം എന്ന് വന്നേനെ, കാരണം ഹീം ഷീയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗുലർ സബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ഐ എന്തായിട്ടാണ്, പ്ലൂറലായിട്ടാണ് അല്ലെ, ഐ വി ദേ ഒക്കെ പ്ലൂറലാണ്. അപ്പൊ ഈ രണ്ട് നിയമങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ. ഓക്കെ, ഇനി സബ്ജക്ട് വെർബ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് Everyone, anyone, no one, someone, everybody, anybody, nobody, somebody, everything, anything, nothing, something are singular and require a singular verb. Appo everyone, anyone, no one, someone, everybody, somebody, nobody, anybody, anything, something, nothing, everything, ഇവയൊക്കെ വന്നാൽ, ഇത്തരം വാക്കുകൾ വന്നാൽ ഇവയ്ക്ക് ശേഷം വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, കാരണം കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഇപ്പോൾ എവ്രി വൺ, എനിബഡി, നോബഡി, സംബഡി ഇതൊക്കെ ചിലപ്പോൾ പ്ലൂറലാണോ എന്ന് ഒരു തെറ്റിദ്ധാരണ വരാം ചിലർക്കെങ്കിലും പെട്ടെന്ന്, കാരണം എവ്രിബഡി ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ചും തെറ്റിദ്ധരിക്കാം, എവറിഥിങ് എവറിബഡി ഒക്കെ അല്ലെ, എവ്രി വൺ ഒക്കെ കാണുമ്പോൾ. പക്ഷേ അവയെ സിംഗുലറായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും അവയ്ക്ക് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിരിക്കണം. ഇത് തെറ്റിപ്പോകരുത്, ഒരുപാട് ആളുകൾക്ക് തെറ്റിപ്പോകുന്നതാണ്, അതുകൊണ്ടാണ് പ്രത്യേകം ഇത് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എവ്രി വൺ, എനി വൺ, നോ വൺ, സം വൺ, എവറിബഡി, എനിബഡി, നോ ബഡി, സംബഡി, എവറിഥിങ്, എനിത്തിങ്, നത്തിങ്, സംതിങ്. സോ ദേ ആർ സിംഗുലർ ആൻഡ് ദേ റിക്വയർ എ സിംഗുലർ വെർബ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കാം, ഓക്കെ, ന്യൂ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഇതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും വളരെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉത്തരം കിട്ടുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. സോ ഇനി അടുത്തൊരു തവണ നിങ്ങൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വെർബ് സിംഗുലർ അല്ലേ സെലക്ട് ചെയ്യത്തുള്ളൂ, കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടത്തില്ലേ, അതാണ് ഞാൻ പറയുന്നത്. സോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. ഓക്കെ, സോ ഈ വാക്കുകൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും ബേസ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് റൂൾസ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. സോ ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷൊക്കെ എത്രയും പെട്ടെന്ന് ഏതൊരു സ്റ്റുഡൻറ്റിനും മനസ്സിലാവുന്ന രീതിയിൽ അത്രയും ലളിതമായിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്, വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, അടുത്ത ക്ലാസ്സിൽ കാണാം, അതുവരേക്കും ബൈ. Download the Rumors Learning app.